ജീവിതത്തിലും എ പ്ലസ് കരസ്ഥമാക്കുന്നവരായി വളരാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ഓരോ മക്കളെയും മനുഷ്യരാക്കുക എന്ന കടമയാണ് രക്ഷിതാക്കൾക്ക് ഉണ്ടാവേണ്ടതെന്നും മന്ത്രി സൂചിപ്പിച്ചു. പട്ടാമ്പിയിൽ മുഹമ്മദ് മൂസിൻ എംഎൽഎ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇവിടെ നിന്ന് മുഹസിനെ പോലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിക്കകത്ത് വിവിധങ്ങളായ അനുഭവങ്ങൾ നേടിയ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകന്റെ പേരിലുള്ള അദ്ദേഹം നിങ്ങൾക്ക് വെച്ചു നീട്ടുന്ന ഈ അവാർഡ് സ്വീകരിക്കുമ്പോൾ ആ അവാർഡിനോടൊപ്പം ഒരു വൈദ്യുത പ്രവാഹം കൂടി നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. മറ്റെവിടെ നിന്ന് കിട്ടുന്ന അവാർഡുകളെക്കാൾ മൂല്യവത്തായ ഒന്നാണ് അത് നാം മനസ്സിലാക്കണം. രക്ഷകർത്താക്കൾ ഓർക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് കേവലം എ പ്ലസ്സുകാരായി എസ് എസ് എൽസിക്കും പ്ലസ് ടുവിനും മാത്രം എ പ്ലസ് കിട്ടുന്ന കുട്ടികളായി മാറ്റിയാൽ മതിയോ? പോരാ, നമ്മുടെ മക്കൾ എസ് എസ് എൽസിക്കും പ്ലസ് ടുവിനും അവാർഡ് മേടിക്കുക, എ പ്ലസ് മേടിക്കുക എന്ന കടമയോടൊപ്പം ജീവിതത്തിൽ എ പ്ലസ് നേടുന്ന കുട്ടികളായി വളരുക എന്നതാണ് നമ്മുടെ മക്കളെ മാറ്റേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം. അതുകൊണ്ട് മക്കളെ ആരാക്കണം എന്ന ചോദ്യം നിങ്ങളോട് ഇനി ആര് ചോദിച്ചാലും മുഹസിന്റെ നേതൃത്വത്തിലുള്ള ഈ അവാർഡ് ഏറ്റുവാങ്ങുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്ന രക്ഷകർത്താക്കൾ ഒറ്റ മറുപടിയേ പറയാനാവൂ. മക്കളെ ആരാക്കണം എന്ന ചോദ്യത്തിന്, മക്കളെ ആരാക്കും എന്ന ചോദ്യത്തിന് നെഞ്ചിൽ കൈവച്ച് ശിരസ് ഉയർത്തി പിടിച്ചു നിന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയണം ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ മനുഷ്യരാക്കും എന്ന ഉത്തരം പറയാൻ കഴിയും വിധത്തിൽ നമ്മുടെ നാടിനെ മാറ്റുക. സമൂഹത്തെ മനസ്സിലാക്കാൻ കൂടി വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾക്ക് കഴിയണം. ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ കഴിയാത്ത വിദ്യാഭ്യാസമല്ല നാടിന് ആവശ്യമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ എംഎൽഎ അധ്യക്ഷനായിരുന്നു. എംഎൽഎയുടെ നേതൃത്വത്തിലാണ് മണ്ഡലത്തിലെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവരെയും ആദരിക്കാനായി പ്രതിഭാ സംഗമം ഒരുക്കിയത്. കുട്ടികൾ വളർന്നു വരുമ്പോ അവർക്ക് ചിറകുകൾ കൊടുക്കുക, അവർക്ക് അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് പറക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 6-7 വർഷമായി പട്ടാമ്പി മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. എല്ലാ സർക്കാർ വിദ്യാലയങ്ങളിലും മികച്ച കെട്ടിടങ്ങൾ ഈ കാലയളവിൽ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നത് അഭിമാനിക്കാവുന്ന കാര്യമാണ്. സർക്കാർ വിദ്യാലയങ്ങളിൽ ഒരു കെട്ടിടമല്ല, പല വിദ്യാലയങ്ങളിലും 2-3 കെട്ടിടങ്ങൾ ഈ ഘട്ടത്തിൽ ഏതാണ്ട് 100 കോടിയോളം വരുന്ന തുക വിദ്യാഭ്യാസ മേഖലയിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞു എന്നതും ഡോക്ടർ MP നാരായണനുണി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കലക്ടർ S ചിത്ര, സബ് കലക്ടർ ധർമ്മശ്രീ എന്നിവ വിശിഷ്ടാതിഥികളായിരുന്നു. യൂറോപ്പിൽ പോയിട്ട് പഠനമൊക്കെ നടത്തിയതാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ജോലി അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതില് നമുക്ക് ഇഷ്ടപ്പെട്ട കരിയർ ഏതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, മാതാപിതാക്കള് അല്ലെങ്കിൽ സമൂഹം പറയുന്ന ഒരു ജോലി ആയിരിക്കരുത് നമ്മുടെ ജോലി. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ പ്രമുഖർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അധ്യാപകർ തുടങ്ങിയവരും സംഗമത്തിൽ പങ്കെടുത്തു. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം.